നമസ്കാരം. അരിക്കൊമ്പന് സുരക്ഷ ഒരുക്കണമെന്ന ഹർജി നൽകിയ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന് ഹൈക്കോടതിയുടെ വിമർശനം. ഹർജിയുടെ സത്യസന്ധത സംശയിക്കുന്നുവെന്ന് കോടതി. ആണിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലെന്നും കോടതി. വിശദാംശങ്ങൾ പി എസ് വിമൽ നൽകും. വിമൽ, ഹർജിയുടെ സത്യസന്ധത സംശയിക്കുന്നു എന്ന് വരെ കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഈ ഹർജി തള്ളാനല്ലേ സാധ്യത വിമൽ? മീട്ടു, അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം പറയാൻ സാധിക്കില്ല. ജസ്റ്റിസുമാരായ അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അരിക്കൊമ്പന് സുരക്ഷ ഒരുക്കുക, കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങളായിരുന്നു സാബു എം ജേക്കബിന്റെ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഹർജി പരിഗണിച്ചപ്പോൾ മുതൽ രൂക്ഷമായ വിമർശനമാണ് സാബു എം ജേക്കബിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തടിസ്ഥാനത്തിലാണ് ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത്. നിലവിൽ നിയമാനുസൃതമായ നടപടികളാണ് തമിഴ്നാട് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. തമിഴ്നാട് വനം വകുപ്പ് ഒരിക്കലും ആനയെ ഉപദ്രവിച്ചിട്ടില്ല. ആനയെ പിടികൂടി ഉൾവനത്തിൽ വിടുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ആനയ്ക്ക് സുരക്ഷ ഒരുക്കണമെന്നും കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നും പറയുന്നതെന്ന് കോടതി ചോദിച്ചു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് സാബു എം ജേക്കബ്. ആ സാബു എം ജേക്കബിന് തമിഴ്നാട്ടിലെ വിഷയത്തിൽ എന്താണ് കാര്യമെന്നൊരു പരിഹാസവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഹർജി അനാവശ്യമാണെന്നൊരു നിലപാടാണ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ഹർജിയെ സംസ്ഥാന സർക്കാർ രൂക്ഷമായി എതിർക്കുകയാണ് ചെയ്തത്. നിലവിൽ തമിഴ്നാട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നിയമാനുസൃതമാണ്. മാത്രമല്ല കേരളത്തിലേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്നും കോടതിയിൽ സർക്കാർ വാദിച്ചു. തുടർന്നും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സാബു എം ജേക്കബിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു. കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് കോടതി സാബു എം ജേക്കബിനോട് ചോദിച്ചത്. മേഘമലയിൽ അരിക്കൊമ്പൻ സുരക്ഷിതനല്ല എന്നാണോ പറയുന്നതെന്നും കോടതി ചോദിച്ചു. തമിഴ്നാട് സർക്കാർ ആനയെ മാറ്റാൻ തയ്യാറായാൽ എല്ലാ ചിലവും സാബു വഹിക്കുമോ എന്നൊരു ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കേരള സർക്കാർ ആണെങ്കിൽ കടബാധ്യതയിലാണ്, സാബു ആണെങ്കിൽ ബിസിനസ്സിൽ മികച്ചു നിൽക്കുന്നു, സാബുവിന് മുഴുവൻ ചിലവും വഹിക്കാമല്ലോ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ എന്നൊരു പരിഹാസവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും 2020 ചീഫ് കോർഡിനേറ്റർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. മീട്ടു. ശരി വിമൽ. അരിക്കൊമ്പനെ മടക്കി കൊണ്ടുവരണം, കേരളത്തിലേക്ക് സുരക്ഷ ഒരുക്കണം, മതിയായ ചികിത്സ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സാബു എം ജേക്കബ്